വെൽക്കം ടു മൂവി ബ്രാൻഡ്. സിനിമയിൽ എത്തിയില്ലെങ്കിലും നിരവധി ആരാധകരുള്ള താരപുത്രിയാണ് മീനാക്ഷി ദിലീപ്. സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ അടുത്താണ് മീനാക്ഷി സജീവമാകുന്നത്. എന്നിരുന്നാലും ഇടയ്ക്കിടെ മാത്രമാണ് തന്റെ ചിത്രങ്ങളോ വിശേഷങ്ങളോ എല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുമുണ്ട്. എപ്പോഴാണ് താരം സിനിമയിലേക്ക് വരുന്നതെന്നുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാതിരുന്ന മീനാക്ഷി കുറച്ച് വർഷങ്ങളായതേ ഉള്ളൂ ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് എടുത്തിട്ട്. വിശേഷ ദിവസങ്ങളിൽ തന്റെ കുടുംബത്തോടൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം തന്നെ മീനാക്ഷി പങ്കുവയ്ക്കാറുണ്ട്. അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും. ഇപ്പോൾ പഠനത്തിലാണ് മീനാക്ഷി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അച്ഛന്റെ സിനിമയിലെ സീനുകൾ ഉൾപ്പെടുത്തി മുൻപ് ടിക്ടോക്ക് ഒക്കെ ചെയ്തിരുന്നു മീനാക്ഷി. കഴിഞ്ഞ ദിവസമായിരുന്നു മീനാക്ഷിയുടെ 24-ാം പിറന്നാൾ. കാവ്യ മാധവനാണ് മീനാക്ഷിയുടെ ചിത്രങ്ങൾ പങ്കുവച്ച് ആശംസകൾ അറിയിച്ചത്. പ്രിയപ്പെട്ട മീനൂട്ടിക്ക് സന്തോഷകരമായ ജന്മദിനാശംസകൾ എന്നാണ് കാവ്യ കുറിച്ചത്. ഏതാനും കുടുംബ ചിത്രങ്ങളും കാവ്യ പങ്കിട്ടിട്ടുണ്ട്. എന്നാൽ കമന്റ് ബോക്സ് ഓഫായതിനാൽ തന്നെ കമന്റ് ചെയ്യാൻ ആർക്കും സാധിച്ചിട്ടില്ല. എന്നാൽ ഈ ചിത്രങ്ങൾ ദിലീപിന്റെയും കാവ്യയുടെയും മീനാക്ഷിയുടെയും എല്ലാം ഫാൻസ് പേജുകളിലൂടെ വൈറലായിരുന്നു. ഇതിലെല്ലാം നിരവധി പേരാണ് തങ്ങളുടെ മീനൂട്ടിക്ക് ആശംസകളുമായി എത്തിയിരിക്കുന്നത്. ഇപ്പോഴതാ മീനാക്ഷിയെ കുറിച്ചാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ അധികവും. താരപുത്രിയുടെ നക്ഷത്ര ഫലവും ഭാവിയും ഒക്കെയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. 2023 മാർച്ച് 23-നാണ് മഞ്ജു മീനാക്ഷിക്ക് ജന്മം നൽകുന്നത്. റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ മീനാക്ഷി ചോതി നക്ഷത്രത്തിലാണ് ജനിച്ചിരിക്കുന്നത്. മീനാക്ഷിയുടെ നക്ഷത്ര ഫലപ്രകാരം വളരെ തുറന്ന മനസ്സുള്ളവരാണ് ചോതിയിൽ ജനിച്ചവർ. എല്ലാവരോടും സൗഹാർദ്ദപരമായി പെരുമാറാനും ആകർഷണീയമായി സംസാരിക്കാനും ഇവർ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷെ നിർബന്ധ ബുദ്ധി കൂടുതലായിരിക്കും. അസാധ്യമായ കാര്യത്തെ സാധ്യമാക്കുവാനായി ധാരാളം സമയം ചിലവഴിക്കുന്നവരാണ്. സ്വാതന്ത്ര്യത്തിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഇല്ലാത്ത പക്ഷം മറ്റുള്ളവരെ സഹായിക്കുവാൻ എപ്പോഴും തയ്യാറായവരാണ് ഇക്കൂട്ടർ. വകതിരിവില്ലാതെ എല്ലാവരെയും ബഹുമാനിക്കുകയും ആവശ്യക്കാർ ഒരു നല്ല സുഹൃത്തും ആയിരിക്കും. ഇവർ ആരെങ്കിലും വെറുക്കുവാൻ തുടങ്ങുകയാണെങ്കിൽ അതിൽ ഉറച്ചു തന്നെ നിൽക്കും. കുട്ടിക്കാലം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കുമെന്നും പറയുന്നുണ്ട്. അതേസമയം മഞ്ജു വാര്യർ ആശംസകളോ പോസ്റ്റുകളോ ഒന്നും തന്നെ ഇത്തവണയും പങ്കുവച്ചിട്ടില്ലാത്തതിനാൽ ആരാധകർക്ക് നിരാശയുണ്ട്. ദിലീപും മഞ്ജു വാര്യരും വേർപിരിഞ്ഞ ശേഷം മകൾ മീനാക്ഷി ദിലീപും മഞ്ജു വാര്യരും വേർപിരിഞ്ഞ ശേഷം മകൾ മീനാക്ഷി ദിലീപിനൊപ്പമാണുള്ളത്. പിന്നീട് ഒരിക്കൽ പോലും മഞ്ജുവിനെയും മകളെയും ഒരുമിച്ച് ആരാധകർ കണ്ടിട്ടില്ല. പൊതുവേദികളിൽ എത്താറുണ്ടെങ്കിലും മാധ്യമങ്ങളോടൊന്നും മീനാക്ഷി സംസാരിക്കാറില്ല. മകൾ മീനാക്ഷിയെ കുറിച്ച് ദിലീപ് പല അഭിമുഖങ്ങളിലും സംസാരിക്കാറുണ്ട്. മീനൂട്ടിക്ക് ഒരു ഉപദേശവും കൊടുക്കാനാകില്ല. ഞാൻ അമ്മാതിരി തോന്നിയവാസം കാണിച്ചിട്ടുള്ള ആളായതുകൊണ്ട് എന്റെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് ഉപദേശിക്കാനൊന്നും സാധിക്കില്ല. മീനാക്ഷിയോട് ശരിയാണോ തെറ്റാണോ എന്നേ പറയാൻ പറ്റൂ. അല്ലാതെ ഇന്നയാളെ വിവാഹം കഴിക്കാനേ പറ്റുള്ളൂ എന്നൊന്നും എനിക്ക് പറയാനാകില്ല. മീനാക്ഷി എന്റെ സുഹൃത്താണ്. അവൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൾക്ക് കൊടുക്കാം. അല്ലാതെ കമാൻഡ് ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. എന്റെ അച്ഛൻ എന്നെ അഭിഭാഷകനാക്കാനായിരുന്നു താല്പര്യം. പക്ഷേ ഞാൻ വേറെ വഴിക്കലേ പോയത്. മീനാക്ഷി ഇപ്പോൾ പഠിക്കുകയാണ്. അവൾ ഡോക്ടർ ഡിഗ്രി എടുത്തിട്ട് ബാക്കി പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നാണ് ദിലീപ് അടുത്തിടെ പറഞ്ഞത്.